ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, ഇൻഫർമേഷൻ, അതായത് ഒരു കോവിഡ് എനിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് വേറെ കോവിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുവാണ് ഫസ്റ്റ് ബിറ്റ് കോയിൻ, സെക്കൻഡ് ഇത്തേറിയും, ഇത്തേറിയും കഴിഞ്ഞിട്ട് തേർഡ് വരുന്ന കോയിൻ ഏതാണെന്നുള്ളത് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം ഇവിടെ ഷെയർ ചെയ്യണമെന്ന്. അതിന് മുമ്പായിട്ട് ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ട്, ഐ എം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, സോ ദിസ് ഇസ് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസസ്. സോ നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വം, നിങ്ങളുടെ തന്നെ യുക്തിക്കനുസരിച്ച് മാത്രം ക്രിപ്റ്റോ ആയാലും സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖലകളാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഏത് കോയിനിലാണ് ഞാനിപ്പോൾ ശരിക്കും ബുള്ളിഷായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നേരെ നമുക്ക് വേറൊന്നുമല്ല ടെൻഡാങ് അടാ കോയിനാണ്, കർഡാനോ. കർഡാനോ കോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്തേറിയത്തിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ചാർലിസ്, പുള്ളിയുടെ പുള്ളിയെ മിക്കറിയത്തില്ല, സോറി, പുള്ളിയുടെ പുള്ളിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇത്തേറിയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്യാസ് ഫീസാണ്. ഇത്തേറിയം ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ള ആപ്സ് എല്ലാം ഉണ്ട്, സോറി, ഗെയിംസ് അല്ല, ആപ്സ് എല്ലാം നല്ല ഗ്യാസ് ഫീസ് വരുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇത്തേറിയത്തിൻ്റെ ഒരു ഡ്രോബാക്ക് അതാണ്. പിന്നെ ട്രാൻസാക്ഷൻ കണ്ടത് ഒരു 20-30 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കർഡാനോ വെച്ച് നോക്കുമ്പോഴത്തേക്കും 10,000 or 20,000 ട്രാൻസാക്ഷൻ സൂപ്പർ പാർട്ടി ചെയ്യാം. കൂടാതെ ഇവരുടെ എക്കോ സിസ്റ്റത്തിൽ ഭയങ്കര ഗ്യാസ് ഫീസ് കുറവാണ്. സോ കണ്ടോ, ഇമ്പ്രൂവ് നെറ്റ്വർക്ക് സ്കെയിലബിലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നെറ്റ്വർക്കിൻ്റെ എന്തുവാ സീ ബാൻഡ് വിഡ്ത്തും സംഭവങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്ന സംഭവം നെറ്റ്വർക്ക് സ്കെയിലബിലിറ്റി. സോ കർഡാനോടെ ബ്ലോക്ക് സൈസ് കൂട്ടി 15%. സോ സ്കെയിലിംഗ് ചലഞ്ചസിന് മുന്നോടിയായിട്ടാണ് ഇത് നമ്മുടെ ബ്ലോക്ക് സൈസ് കൂട്ടിയിരിക്കുന്നത്. സോ അതൊരു നല്ല കാര്യമാണ്. കാരണം ഇത്രയ്ക്ക് ഈ കോവിൻ ഇത്തന്നാൾ ഇങ്ങനെ താഴെ കിടന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇത്തേറിയത്തിൽ നിന്ന് വന്നൊരു ആളെ കോ ഫൗണ്ടറിനെയാണ് കർഡാനോ. ആ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി എപ്പോഴും ഈ കോയിൻ സൂപ്പർ, അതായത് നല്ല ഒരു സൂപ്പർ കോയിനായിട്ട് മാർക്കറ്റിൽ ഇറക്കത്തുള്ളൂ. അതായത് ഇന്ന് ട്രബിൾ ഒന്നും ഇല്ലാത്ത ഒരു ഡ്രോബാക്കും ഇല്ലാത്ത മാക്സിമം ഡ്രോബാക്ക് കുറഞ്ഞ കോയിനായിരിക്കും എന്ന് പറഞ്ഞാണ് പുള്ളി ഇത്തന്നാൾ ഇത് താഴ്ത്തി വെച്ചിട്ടുണ്ട്. സോ പുള്ളി ഇപ്പോൾ പുതിയതായിട്ട് സ്കെയിലിംഗ് എബിലിറ്റി കൂട്ടിയതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് 16 GB റാംസ് ഉള്ള കമ്പ്യൂട്ടർ, 16 GB വരെ റാം ഉള്ള കമ്പ്യൂട്ടറിൽ പോലും ഇനിത്തൊരു കർഡാനോ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം കർഡാനോ സ്കോപ്പ് ഡെവലപ്മെൻറ്റ് ടീം ഇൻപുട്ട് ഔട്ട്പുട്ട് വിൽ ഇറ്റ് ഇൻക്രീസ് ടു നെറ്റ്വർക്ക് ബ്ലോക്ക് സൈസ് ബൈ 11 ടു മെമ്മറി ബൂസ്റ്റ് ടു സാം കോൺ സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം. സോ മെമ്മറി ബൂസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം 72-80 KB ആക്കി എന്ന് പറഞ്ഞാൽ 16 GB റാം ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ പോലും സുഗമമായിട്ട് കർഡാനോ വർക്ക് ചെയ്യും. സോ ഇതൊരു ബുള്ളിഷ് കാര്യമാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. കണ്ടോ, കർഡാനോയിൽ മെറ്റാവേഴ്സിൻ്റെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. കർഡാനോ കൂടി മെറ്റാവേഴ്സിലോട്ട് വരികയാണ്, നല്ല കാര്യമല്ലേ? അപ്പം മെറ്റാവേഴ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസിൽ കത്തി നിൽക്കുന്ന ടൈം എന്താ?